നമസ്കാരം ഉണ്ട്, ഫിറോസ് വണ്ണാർക്കാടാണ്. എല്ലാ വർഷവും നോമ്പിന് ഞങ്ങൾ എല്ലാ അവസാനത്തെ ദിവസത്തെ നോമ്പിനും എല്ലാവർക്കും പാടെ ഒരു 1000 ആളുകൾക്ക് ഞങ്ങൾ നോമ്പറപ്പിക്കാറുണ്ട്. അതിൻ്റെ ഫുഡ് വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. നല്ല അടിപൊളി ദം ബിരിയാണിയാണ് സെറ്റ് ചെയ്യുന്നത്, അതിനുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിറോസ് ഭായി ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇന്ന് ഈ വർഷത്തെ എല്ലാ നോമ്പിനും ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ആള് വിശേഷങ്ങളും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളെ വീഡിയോയിൽ ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിലുള്ള ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാണ്, ബീഫൊക്കെ റെഡിയാണ്. എന്തായാലും നമ്മൾ ആദ്യ നടപടി എന്നുള്ള ലെവലിലേക്ക് എണ്ണയിൽ നിന്ന് നമ്മൾ ഉള്ളിയൊക്കെ മുപ്പിച്ചെടുത്തിട്ടുണ്ട്. ബീഫ് ഇടാനുള്ള റെഡി ആയിട്ടുണ്ട്. ബീഫ് ഇട്ട് നമ്മൾ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കും കേട്ടോ. ഈ മസാലയും സാധനങ്ങളൊക്കെ സെറ്റാക്കി ബീഫ് കുറച്ച് നേരം വെച്ച് നന്നായിട്ട് വെന്തിട്ട് വേണം അരി വേവിച്ചിട്ട് നമുക്ക് ദമ്മിലിടാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ബീഫിൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കട്ടോ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി, ദം ബിരിയാണി, അടിപൊളി ബിരിയാണി. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ വിറകിലല്ല കേട്ടോ, ഗ്യാസിലാണ്. കാരണം അതിൻ്റെ സൗകര്യത്തിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്. എൻ്റെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും പാടെ കൂടിയിട്ടുള്ള ഒരു നോമ്പ് തുറ കേട്ടോ. ഏകദേശം 1000 ആളുകൾക്കുള്ള നോമ്പ് തുറയാണ് നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ചെക്കന്മാരും ഇന്ന് ലീവാണ്, എല്ലാവരും സഹകരിച്ച് ഉള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും ഓരോരുത്തർ ഓരോ വഴിക്ക് ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. നാരങ്ങ, ചെറുനാരങ്ങ, ഇതിങ്ങനെ നടുക്ക ഇങ്ങനെ കട്ട് ചെയ്തിട്ടാ, ഇതിങ്ങനെ പീഞ്ഞാണ്, ഭയങ്കര ചുരുക്ക. അപ്പം എന്തായാലും ഇനി നമുക്ക് അരി വേവിച്ച് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ദമ്മിലിടാനുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ. അപ്പം എന്തായാലും നമുക്ക് അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫായൊന്നും നോക്കാം. ബീഫായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ദമ്മിലിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഒരു സൈഡിൽ നമുക്ക് നാരങ്ങ വെള്ളം അതുപോലെ ജ്യൂസിനുള്ള പരിപാടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബീഫിലുള്ള ഓരോ ചേരുവകൾ ഓരോ ടൈമിന് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് ഒരു ഫൈസലും ഫിറോസൊക്കെ ഒപ്പം ഷെഫീക്കും ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പം ബീഫ് ഇങ്ങനെ വന്ന് വരുന്നുള്ളൂ കേട്ടോ. വെന്ത് വന്നാലുള്ളൂ നമുക്ക് ഇതിലോട്ട് ദമ്മിലിടാൻ പറ്റുക. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ അരി വേവിച്ച് നമുക്ക് ദമ്മിലിടാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഓരോ ടൈമിന് ഞാനും ഇടക്കിടക്ക് ഇത് ദമ്മിലിടാൻ കൂടുന്നതാണ്. പക്ഷെ ഇന്ന് എന്നെ കൂട്ടിയില്ല, എന്താ സംഭവം എന്നറിയില്ല. എല്ലാവരും പാടെ ഉണ്ടാകൊണ്ടാന്ന് തോന്നുന്നു. റംസാൻ മാസം ആയിക്കഴിഞ്ഞാൽ ഏകദേശം 30 ദിവസം ഞങ്ങൾ എല്ലാവർക്കും 1000ത്തോളം വരുന്ന ആളുകൾക്ക് ഫുഡ് റെഡിയാക്കി കൊടുക്കാറുണ്ട്. ആ മാസത്തിൽ അവസാനത്തെ ദിവസമാണ് ഞങ്ങളെ പരിപാടി. അതാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പരിപാടി നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ കൊട്ടക്കയ്യിൽ കയ്യിൽ വെച്ചിട്ടൊരു കാര്യമില്ല എന്നെല്ലാവരും എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്ന് അറിയോ, നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ദമ്മിലിടാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മളിട്ടു, അതിലേക്കുള്ള ഉള്ളി സാധനങ്ങളും ക്യാരറ്റൊക്കെ ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2-3 സ്റ്റെപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. 2-3 സ്റ്റെപ്പ് ഇട്ടാലുള്ളൂ നമുക്ക് ആ ഫുഡൊന്ന് അടിപൊളിയായി കിട്ടുക. നമ്മൾക്ക് ഏകദേശം ബിരിയാണിയുടെ ദമ്മിനുള്ള പരിപാടി ആയിട്ടുണ്ട്. ഇനി ദമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചെമ്പിൻ്റെ മുകളിൽ നമ്മൾ മൈദ ഇതുപോലെ കെട്ടും. ഇതുപോലെ വെച്ചാലുള്ളൂ നമുക്കിത് കറക്റ്റ് എയറൊന്നും പോവാതെ നമുക്ക് അടപ്പ് വെച്ചിട്ട് ഇതിൽ ദമ്മിലിടാൻ പറ്റുള്ളൂ. അതിൻ്റെ പരിപാടിയാണ്. പണ്ടൊക്കെ നമുക്ക് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അടുക്കളയുടെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കും നമ്മൾ. അപ്പം അങ്ങനെ ദമ്മിനിടാനുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ തീയിടും. തീ വെച്ചിട്ട് വേണം നമുക്കിത് ദമ്മിലിടാൻ. അപ്പോൾ അത് ഭയങ്കര ഇത് തുറക്കുമ്പോണ്ട ഒരു സ്മെല്ല് വരാൻ ഒക്കെ ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയൂല, അത്രയ്ക്ക് അടിപൊളിയായിരിക്കും ആ സ്മെല്ല്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ ആ തീയിടാൻ വരുന്നു. ഞാൻ എപ്പോഴും പറയുവാനോട് ശ്രദ്ധിച്ചിടാൻ, കാരണം ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മളെ തള്ളജ്മല് സൈഡിൽ നിന്ന് മാങ്ങയൊക്കെ കൊണ്ടുവരണം. മാങ്ങ ഇനി ജ്യൂസുള്ള പരിപാടിയായിട്ട് നമ്മൾ ചെയ്യണത് പച്ചമാങ്ങേൻ്റെയാണ് കേട്ടോ നമ്മൾ ജ്യൂസ് എടുക്കണത്. അപ്പോൾ എന്തായാലും ഇത്രയും ആളുകൾക്ക് നമ്മൾക്ക് നോമ്പ് തുറക്കുമ്പോഴത്തിന് എല്ലാം റെഡി ആയിരിക്കണം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളാണ് ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫുഡ് എന്തായാലും തമ്മിലിട്ടല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യണത്. ഈ ജ്യൂസിലുള്ള സാധനങ്ങൾ ഓരോ സൈഡിൽ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എസിയും പുതിനയിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൺ സൈഡിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്നുണ്ട്, ഒരു സൈഡിൽ മാങ്ങ മുറിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തായാലും ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വിളമ്പലാണ്, വിളമ്പി പാക്കാക്കലാണ് ആ പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് നമ്മൾ ഫുഡ് പാക്ക് ആക്കി അവരിരിക്കുന്ന സ്ഥലത്ത് നമ്മളിത് കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ നമുക്കിതൊന്നും ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്താലുള്ള നമുക്കിത് കിട്ടുക. അപ്പോൾ എന്തായാലും ഓരോരുത്തർ പൊതിഞ്ഞ് റെഡിയാക്കും. ഒരു സൈഡിൽ ആളുകൾ ഇത് വെക്കുന്നുണ്ട് പള്ളിയുടെ ഉള്ളിൽ. ഓരോ ആൾക്ക് ഇത്തിരി ആളുകൾക്കുള്ള ഫുഡ് നമ്മൾ കുഞ്ഞിപ്പാക്കിയും അതുപോലെ സലീമും കുഞ്ഞുമണി ആക്കി ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ മക്കളെ കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളടിയിൽ ഓരോരുത്തർ പാക്കിങ് ഇങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട്.
വെള്ളം എന്ന് പറഞ്ഞാൽ ജ്യൂസ് അതുപോലെ നാരങ്ങ വെള്ളം ഒരു സൈഡിൽ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പള്ളി നമുക്ക് ബാങ്ക് കൊടുക്കാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ അത്യാവശ്യം തിരക്ക് കൊടുക്കുന്നേ വരും. അപ്പോൾ അതിൻ്റെ മുമ്പ് എല്ലാം റെഡിയായിരിക്കണം. നമുക്ക് ഏകദേശം എല്ലാ ദിവസവും ഇവിടെ നല്ല ഫുഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആളുകൾക്ക്, കാരണം ഇവിടെ ഞങ്ങളെ ടൗൺ പള്ളി ആയിരുന്ന കൊണ്ട് നല്ല അടിപൊളി ഫുഡാണ് ഇത്രയും ദിവസം നമ്മൾ കൊടുത്തിരിക്കുന്നത്. സമയമായിട്ടുണ്ട്, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിത്തെ പള്ളിയിൽ നമ്മളെ കുഞ്ഞുമണിക്കാക്ക ആളുകളെ കറക്റ്റായിട്ട് ഇരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിത്തെ പള്ളി ഏകദേശം ഫുള്ളായി കഴിഞ്ഞാൽ നേരെ നമ്മൾ നേരെ പുറത്തേക്ക് ആളുകളെ ഇരുത്തും. അവിടെയും കൂടി ഫുള്ളായി കഴിയുമ്പത്തിന് ഏകദേശം ബാങ്ക് കൊടുക്കും. ഏകദേശം ടൈമിങ് കറക്റ്റ് ആയിരിക്കും. അപ്പം എന്തായാലും നമ്മൾ എല്ലാ കൊല്ലവും ഇതുപോലെ ചെയ്യാറുണ്ട്. എന്തായാലും നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യണം, ഒപ്പം ഷെയർ ചെയ്യണം, ഒപ്പം കമൻറ്റ് ചെയ്യണം. നമ്മളെ അടുത്ത് വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞോട്ടോ, അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, അത് ഉറപ്പാണ്. അപ്പം എന്തായാലും ഇനി നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വരും. നമ്മളെ പുണ്യ റംസാൻ കഴിഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും